നമസ്കാരം. ഇന്ന് നമ്മൾ ആറാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് ഡാറ്റാ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ എന്താണ് ഡാറ്റ ടൈപ്പ്, അതുപോലെ തന്നെ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതേപോലെ C++ ലാംഗ്വേജിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്ററുകൾ ഏതൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു C++ പ്രോഗ്രാമിന്റെ ഒരു മോഡൽ, അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് തന്നെയാണ്, ബോർഡും എഴുതിയിട്ടുണ്ട്. ശരിക്കും അതിന്റെ മോഡലും അതിന്റെ സിൻടാക്സ് ഒക്കെ അടുത്ത ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാൻ വരുന്നത്. പക്ഷെ നമുക്കൊരു മനസ്സിൽ ഒരു രൂപം, എന്താണ് ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനൊരു രൂപം മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എവിടെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പുകൾ എവിടെയാണ് ഉപയോഗിക്കുക, ഓപ്പറേറ്ററുകൾ എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളൊക്കെ ഒരു രൂപം മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ പ്രോഗ്രാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് പ്രോഗ്രാം തുടക്കം മുതൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് ശരിക്കും പഠിക്കാൻ വരുന്നത്. പക്ഷെ ഒന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ എങ്ങനെയാണ്, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയും. ഈ ആദ്യത്തെ മൂന്ന് ലൈൻ, അത് എല്ലാ പ്രോഗ്രാമിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് വരിക. ഏതൊരു C++ പ്രോഗ്രാം എടുക്കുകയാണെങ്കിലും ഈ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ, ആദ്യത്തെ മൂന്ന് വരികൾ ഒരേപോലെ തന്നെയായിരിക്കും. പിന്നെ ഈ കേളി ബ്രാക്കറ്റ്, ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാക്കറ്റ്, അത് ഓപ്പൺ ചെയ്ത് അത് അവസാനിക്കുന്നത് വരെയുള്ള ഭാഗത്തെയാണ് പ്രോഗ്രാമിന്റെ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ബോഡി പാർട്ടില് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഐഡിയ കിട്ടും ആ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഇവിടെ നോക്കൂ, ഫസ്റ്റ് സെക്കൻഡ് സം, മൂന്ന് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് സം, ഈ മൂന്ന് വാക്കുകളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഐഡന്റിഫയേഴ്സ്, ടോക്കൺസ്, പലതരത്തിലുള്ള ഒരു C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വാക്കുകൾ, ആ വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സ്, അതിനെ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിന്റെ ഭാഷയിൽ, കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ഭാഷയിൽ പറയുന്ന വാക്കാണ് ടോക്കൺസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ടോക്കണുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ വിവിധ തരം ടോക്കണുകളിൽ നമ്മൾ പറഞ്ഞ ഒരു വിഭാഗം ടോക്കണാണ് ഐഡന്റിഫയേഴ്സ് എന്നുള്ളത്. ഐഡന്റിഫയേഴ്സിൽ വരുന്നതാണ് ഈ വേരിയബിൾസ് ഒക്കെ. അപ്പൊ ഇവിടെ ഈ പ്രോഗ്രാമിൽ മൂന്ന് വേരിയബിൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഫസ്റ്റ് സെക്കൻഡ് സം. ഈ മൂന്ന് വേരിയബിൾസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ആ പ്രോഗ്രാമിൽ നോക്കിയേ, ആദ്യം സി ഔട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്, മെസ്സേജുകൾ സ്ക്രീനിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് സി ഔട്ട് എന്നത്. അപ്പൊ ഈ സി ഔട്ട് എന്ന് കൊടുത്തിട്ട് ഈ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുത്ത കാര്യം നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ വരും. അപ്പൊ എന്താ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ ആദ്യം തെളിഞ്ഞു വരിക, എന്റർ ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ എഴുതി കാണും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് സംഖ്യകൾ നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുക്കുക. അപ്പൊ എന്താണ്ടാവുന്നത് നോക്കി, സി ഇൻ എന്ന് പറയുന്നതും ഇതേപോലെ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. കീബോർഡിൽ നിന്ന് വിലകൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് സി ഇൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുത്ത രണ്ട് വിലകൾ, ആദ്യത്തെ വില ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്കും രണ്ടാമത്തെ വില സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്കും സ്റ്റോർ ആവും. അതിനുശേഷം എന്താ ചെയ്യുന്നത്, സം ഈക്വൽസ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. അപ്പൊ എന്താണ്ടാവുക, ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളുള്ള വിലയും സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വിലയും കൂടി കൂട്ടിയതിന് ശേഷം അത് സം എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് കൊടുത്ത രണ്ട് വിലകളുടെയും തുക കണ്ടുപിടിച്ചു, ആ തുക സം എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പോൾ സ്റ്റോർ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്, സി ഔട്ട്, നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ വീണ്ടും സി ഔട്ട് മോണിറ്ററിലേക്ക് വില കൈമാറുന്നു. ഏത് വില, ദ സം ഈസ്, സം ഈസ് സം എന്ന് പറയുന്ന വേരിയബിളിലുള്ള വില മോണിറ്ററിലേക്ക് കൈമാറുന്നു.
അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മൂന്ന് ടോക്കൺസ് അല്ലെങ്കിൽ മൂന്ന് ഐഡന്റിഫയേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, സം. ഈ പ്രോഗ്രാമില് നമ്മൾ വിലകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് മെമ്മറി ലൊക്കേഷൻസ് ആണ് ഫസ്റ്റ് എന്നുള്ളതും സെക്കൻഡ് എന്നുള്ളതും സം എന്നുള്ളതും. അപ്പൊ ഇത്തരത്തില് ഒരു പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ നമുക്ക് സ്പേസ് റിസർവ് ചെയ്ത് വെക്കാൻ കഴിയും. ആ റിസർവ് ചെയ്ത സ്പേസിലേക്ക് നമുക്ക് വിലകൾ സ്റ്റോർ ചെയ്യാനും കഴിയും. ഇത്തരത്തില് മെമ്മറിയിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഒരു പേര് കൊടുത്ത് റിസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രോഗ്രാമിലെ എത്ര വേരിയബിൾസ് ഉണ്ട്? ഫസ്റ്റ് എന്നുള്ള വേരിയബിൾ ഉണ്ട്, സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, സം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. ആദ്യം നമ്മൾ കൊടുക്കുന്ന വില സ്റ്റോർ ചെയ്യുന്നത് ഫസ്റ്റ് എന്നുള്ള വേരിയബിളാണ്. രണ്ടാമത് കൊടുക്കുന്ന വില സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിളാണ്. അതിന്റെ തുക കണ്ടുപിടിച്ച് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് സം എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോ ഇതാണ് ഒരു പ്രോഗ്രാമിലെ വേരിയബിൾസ് ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം. ഇനി നമ്മൾ ഓരോ വേരിയബിള് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിന് മെമ്മറിയില് ആ ഓരോ വേരിയബിളിനും എത്ര സ്പേസ് മെമ്മറിയിൽ അനുവദിക്കണം എന്നീ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. അപ്പൊ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റില് ഇവിടെ മൂന്ന് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, സം. ഇനി ഇത് ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഈ വേരിയബിളിലേക്ക് നമുക്ക് നൽകാൻ കഴിയുക എന്ന് സൂചിപ്പിക്കുന്ന കീ വേർഡ്. നമ്മള് ടോക്കൺസ് പഠിച്ചപ്പോ ആദ്യം പഠിച്ചതാണ് കീ വേർഡ് എന്നുള്ളത് അല്ലെ. എന്താ കീ വേർഡ്? പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അർത്ഥം, മുൻകൂട്ടിയുള്ള അർത്ഥമുള്ള ടോക്കണുകളെയാണ് കീ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡ് എന്ന് പറയുന്നത് ഒരു കീ വേർഡാണ്. ആ ഇൻഡ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കമ്പൈലറിന് അറിയാം അതൊരു ഡാറ്റ ടൈപ്പാണ്, അത് മുഴുവൻ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെമ്മറിയിലെ 4 bytes ആണ് ഒരു ഇൻഡ് എന്നുള്ള ഡാറ്റ ടൈപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ആർക്കറിയാം? നമ്മുടെ C++ കമ്പൈലറിന് അറിയാം. അപ്പോ ഈ ഡാറ്റ, ഈ ഫസ്റ്റ്, സെക്കൻഡ്, സം, ഈ മൂന്ന് വേരിയബിളുകളുടെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡാറ്റയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് എന്ത് നോക്കിയാണ്? ആ വേരിയബിളിന്റെ മുന്നിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കീവേഡ് ഉപയോഗിച്ചാണ്. ആ കീവേഡാണ് എന്ത്? ഇൻഡ്. ഇത്തരം കീവേഡുകളെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, എന്താണ് ഡാറ്റ ടൈപ്പ്? ഒരു പ്രോഗ്രാമില് ആ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് പലതരത്തിലുള്ള വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓരോ വേരിയബിളിന്റെയും സ്വഭാവം എന്താണ് എന്ന് തീരുമാനിക്കുന്ന ടോക്കണുകളെയാണ് അല്ലെങ്കിൽ തീരുമാനിക്കുന്ന കീ വേർഡുകളെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അപ്പോ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്. ഈ പ്രോഗ്രാമിന് നമ്മൾ മൂന്ന് വേരിയബിൾസ് ആണ് ഉപയോഗിക്കുന്നത്, ഫസ്റ്റ്, സെക്കൻഡ്, സം. മൂന്ന് വേരിയബിൾസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മൂന്ന് വേരിയബിളിന്റെയും സ്വഭാവം എന്താണ്? ആ മൂന്ന് വേരിയബിളിന്റെയും സ്വഭാവം ഇൻഡ് ആണ്. അപ്പോ വേരിയബിൾസിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് അതിന്റെ മുന്നിലുള്ള ഡാറ്റ ടൈപ്പ് ഏതാണ് എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻഡ് ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് C++ ഉപയോഗിക്കുന്ന വിവിധ തരം ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോ ആദ്യത്തെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻഡ്. ഇൻഡ് ആണ് ആദ്യത്തെ ഡാറ്റ ടൈപ്പ്. ഇൻഡ് ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ഇൻഡ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മെമ്മറിയിലെ 4 bytes ആണ് അതിന് വേണ്ടിയിട്ട്
റിസർവ് ചെയ്യുക. 4 ബൈറ്റ്, 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്, 4 ബൈറ്റ് മെമ്മറിയാണ് അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുക, റിസർവ് ചെയ്യുക. ഉദാഹരണത്തിന് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇന്റ് ആണ്. അപ്പൊ മെമ്മറിയിൽ 4 ബൈറ്റ് ആർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കും? ഈ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ട് എത്ര ബൈറ്റ് റിസർവ് ചെയ്ത് വെക്കും? 4 ബൈറ്റ് റിസർവ് ചെയ്ത് വെക്കും. അതെങ്ങനെയാ കമ്പൈലറിന്, ആരായി കമ്പൈലർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പ്രോഗ്രാം പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിന്റെ വിവിധ സ്റ്റെപ്പുകൾ പഠിച്ചപ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, 2 പ്രിപ്പയറിംഗ് അൾഗോരിതംസ് ആൻഡ് ഫ്ലോചാർട്ട്, 3 പ്രോഗ്രാം കോഡിംഗ്, 4 ഡീബഗ്ഗിംഗ്, 5 എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അങ്ങനെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അതിൽ ഈ പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, 2 പ്രിപ്പയറിംഗ് അൾഗോരിതം ആൻഡ് ഫ്ലോചാർട്ട്, 3 പ്രോഗ്രാം കോഡിംഗ്, 4 എന്താണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ട്രാൻസ്ലേഷൻ എന്നാണ് നമ്മൾ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നത്. എന്താണ് ട്രാൻസ്ലേഷൻ? ഈ ലാംഗ്വേജ് എന്താണ്, നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ട് ലാംഗ്വേജ് ഏതാണ്? C++ ആണ്. C++ ഏത് വിഭാഗത്തിൽ വരുന്ന ലാംഗ്വേജ് ആണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എന്താ ഹൈ ലെവൽ ലാംഗ്വേജ്? ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പോലെ തോന്നിക്കുന്ന ഒരു തരം ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രോഗ്രാമർ കമ്പ്യൂട്ടറിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ഫോർമാറ്റിലുള്ള ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ്. നമ്മൾ എഴുതിയിട്ടുള്ളതോ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. C++ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പൈലറാണ്. 3 തരം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്, അസംബ്ലർ ഉണ്ട്. അതിൽ കമ്പൈലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് C++ പ്രോഗ്രാമുകളെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് കമ്പൈലേഷൻ, കമ്പൈൽ ചെയ്യുക, കമ്പൈലേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് എന്ന് ആണ് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കമ്പൈലർ എന്താ ചെയ്യുക? ആ വേരിയബിളിന് മെമ്മറിയിലെ 4 ബൈറ്റ് ആ വേരിയബിളിന് വേണ്ടി മാറ്റിവെക്കും. ഇവിടെ നോക്കിയേ, സെക്കൻഡിന്റെയും സമ്മിന്റെയും ഡാറ്റ ടൈപ്പ് എന്ത് തന്നെയാണ്? ഇന്റ് തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മെമ്മറിയിലെ 4 ബൈറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ടും, 4 ബൈറ്റ് സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ടും, 4 ബൈറ്റ് സം എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ടും മാറ്റിവെക്കും. എന്തുകൊണ്ടാണ്? ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും സമ്മിന്റെയും ഡാറ്റ ടൈപ്പ് എന്താണ്? ഇന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇന്റ് ഡാറ്റ ടൈപ്പിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. ഇന്റ് ഡാറ്റ ടൈപ്പിന്റെ ഒരു പ്രത്യേകത അത് 4 ബൈറ്റ് ആണ് ഇന്റ് ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് കമ്പൈലർ അനുവദിക്കുന്നത്. ഇനി അതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡാറ്റയുടെ സ്വഭാവം എന്താണ്? ഇന്റ് ഡാറ്റ ടൈപ്പിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിലേക്ക് മുഴുവൻ സംഖ്യകൾ മാത്രമാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുക. അത് പോസിറ്റീവ് മുഴുവൻ സംഖ്യയാണെങ്കിലും കുഴപ്പമില്ല, നെഗറ്റീവ് മുഴുവൻ സംഖ്യയാണെങ്കിലും കുഴപ്പമില്ല. ഇന്റ് ഡാറ്റ ടൈപ്പിന്റെ ഓരോ ഡാറ്റ ടൈപ്പിന്റെയും പ്രത്യേകതകൾ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡാറ്റയുടെ സ്വഭാവം എന്താണ് എന്ന് പഠിക്കണം. അതുപോലെ ആ ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിളിന് എത്ര മെമ്മറിയിൽ എത്ര സ്പേസ് ആണ് ലഭിക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന ഡാറ്റ ടൈപ്പ് ഇന്റ് ഡാറ്റ ടൈപ്പാണ്. ഇന്റ് ഡാറ്റ ടൈപ്പിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡാറ്റയുടെ സ്വഭാവം എന്താണ്? മുഴുവൻ സംഖ്യകളെ മാത്രമേ ഇന്റ് ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. മുഴുവൻ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 25 അല്ലെങ്കിൽ -21, ഇത്തരത്തില്
ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ, മുഴുവൻ സംഖ്യകൾ എന്ന് പറയാം. അപ്പൊ ഇന്റ് ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത, അതിലേക്ക് മുഴുവൻ സംഖ്യകൾ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡാറ്റ ടൈപ്പ്. ഒന്നാമത്തെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇന്റ് ആണ്. ഇന്റിന്റെ സൈസ് എത്രയാണ്? 4 ബൈറ്റ് ആണ് ഇന്റിന്റെ സൈസ്. അതിൽ ഉൾക്കൊള്ളുന്ന വിലകൾ എങ്ങനെയുള്ള വിലകളാണ്? അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് മുഴുവൻ സംഖ്യകളാണ്. ഇനി അടുത്ത ഡാറ്റ ടൈപ്പാണ് കെയർ എന്ന്, CHR കെയർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക, കെയർ ഡാറ്റ ടൈപ്പ്. കെയർ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ പ്രോഗ്രാമിൽ കെയർ ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി മറ്റ് പ്രോഗ്രാമുകൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുകയാണെങ്കിൽ അത് കെയർ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമുകളും കാണാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കെയർ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾ ഡിക്ലയർ ചെയ്യുക. കെയർ ഡാറ്റ ടൈപ്പിന്റെ സൈസും 4 ബൈറ്റ് തന്നെയാണ്. ഇനി അതിൽ ഉൾക്കൊള്ളാൻ സോറി കെയർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് 4 ബൈറ്റ് അല്ല, തെറ്റുപറ്റിയതാണ്, 1 ബൈറ്റ് ആണ് കെയർ ഡാറ്റ ടൈപ്പിന്റെ സൈസ്. 1 ബൈറ്റ് ആണ് കെയർ ഡാറ്റ ടൈപ്പിന്റെ സൈസ്. 1 ബൈറ്റ് ആണ്, 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്. മനസ്സിലായോ? കെയർ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത, ഇന്റ് ഡാറ്റ ടൈപ്പിൽ നമ്മൾ സൈസ് എത്ര പറഞ്ഞത്? 4 ബൈറ്റ് ആണ് ഇന്റിന്റെ സൈസ് പറഞ്ഞത്. കെയർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് 1 ബൈറ്റ് ആണ്, 1 ബൈറ്റ് ആണ്. ഇനി കെയർ ഡാറ്റ ടൈപ്പിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വില എങ്ങനെയുള്ളതായിരിക്കും? അതിന് ക്യാരക്ടറുകളാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക. ABCD പോലെയുള്ള ക്യാരക്ടറുകളാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇനി ഡിജിറ്റും നമുക്ക് സ്റ്റോർ ചെയ്യാം, 1, 2, 3 തുടങ്ങിയുള്ള ഡിജിറ്റും നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യാം. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് പിന്നീട് നിങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ഡിജിറ്റ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് ഡിജിറ്റ് ആയിട്ടല്ല കണക്കാക്കുക, അതിനൊരു ക്യാരക്ടർ ആയിട്ടാണ് കണക്കാക്കുക എന്ന് മാത്രം. അപ്പോ കെയർ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത എന്താ? കെയർ ഡാറ്റ ടൈപ്പിന് എത്ര ബൈറ്റ് യൂസ് ചെയ്യുന്നത്? 1 ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ എങ്ങനെയുള്ള വിലകളാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക? ക്യാരക്ടർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക. ക്യാരക്ടറുകളാണ് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. ഫ്ലോട്ട്, FLOAT, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലും സംഖ്യകളാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക. പക്ഷേ ഇന്റ് ഡാറ്റ ടൈപ്പും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം, ഇന്റ് ആണെങ്കിൽ മുഴുവൻ സംഖ്യകളാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക, ഫ്ലോട്ടിലാണെങ്കിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് 25.75. ഇത്തരത്തില് ഡെസിമൽ പോയിന്റിന് ശേഷം വിലകൾ വരുന്ന തരത്തിലുള്ള ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇന്റിനെ സാധിക്കില്ല, ആർക്കെ സാധിക്കൂ? ഫ്ലോട്ടിനെ സാധിക്കൂ. അപ്പൊ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പും ഇന്റ് ഡാറ്റ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്റിലാണെങ്കിൽ മുഴുവൻ സംഖ്യകളാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക, ഫ്ലോട്ടിലാണെങ്കിൽ മുഴുവൻ സംഖ്യയും സ്റ്റോർ ചെയ്യാം, ഫ്രാക്ഷണൽ സംഖ്യയും സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോ 25 എന്നുള്ളൊരു മുഴുവൻ സംഖ്യ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ 25.00 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ആവും. മനസ്സിലായോ? അപ്പോ ഫ്ലോട്ടില് നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഇത്, ഫ്ലോട്ട്. ഇനി ഫ്ലോട്ടിന്റെ സൈസ് എത്രയാ? ഫ്ലോട്ടിന്റെ സൈസ് 4 ബൈറ്റ് തന്നെയാണ്. ഇന്ത്യയിൽ പറഞ്ഞ പോലെ തന്നെ 4 ബൈറ്റ് തന്നെയാണ് ആർക്കും ഉപയോഗിക്കുന്നത്, ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, ഡബിൾ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത, അതും ഈ ഫ്ലോട്ടും സിമിലർ ആണ്. ഏത് കാര്യത്തില്? സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ സ്വഭാവത്തിന്റെ കാര്യത്തില് ഫ്ലോട്ടും ഡബിളും ഒരേപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാറ്റ ടൈപ്പിനും നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. ഏതുപോലെ ഫ്ലോട്ടില് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഫ്രാക്ഷൻ നമ്പേഴ്സ് സ്റ്റോർ ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ഡബിൾ ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് നമുക്ക് എന്ത് തന്നെയാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക? ഫ്രാക്ഷണൽ നമ്പേഴ്സ് തന്നെയാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക. പക്ഷേ എന്താണ് ഡിഫറൻസ്? ഫ്ലോട്ടിന്റെ മെമ്മറി 4 ബൈറ്റ് ആയിരുന്നെങ്കിൽ ഡബിളിന്റെ മെമ്മറി 8 ബൈറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും പ്രത്യേകത? ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ വിലകൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഏതിൽ സാധിക്കും? ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പില് സാധിക്കും. അപ്പോ നമ്മൾ പഠിച്ച 4 ഡാറ്റ ടൈപ്പുകൾ നമ്മൾ ഇപ്പോ പഠിച്ചു. മുഴുവൻ സംഖ്യയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇന്റ് ഡാറ്റ ടൈപ്പ്. ഇന്റ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ മെമ്മറിയിലെ എത്ര സ്പേസ് ആണ് ഉപയോഗിക്കുക?
നാല് ബൈറ്റ് ആണ് ഉപയോഗിക്കുക. ഇനി ക്യാരക്ടർ വാല്യൂസ് എ ബി സി ഡി പോലെയുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് കെയർ ഡാറ്റ ടൈപ്പ്. കെയർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണ്? 1 ബൈറ്റ് ആണ്. ഇനി ഫ്രാക്ഷണൽ വാല്യൂസ്, ഡെസിമൽ പോയിന്റിന് ശേഷം വിലകൾ വരുന്ന ഫ്രാക്ഷണൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ഡാറ്റ ടൈപ്പുകളുണ്ട്, 1 ഫ്ലോട്ടും 2 ഡബിളും. ഫ്ലോട്ട് ആണെങ്കിൽ അതിന്റെ സൈസ് 4 ബൈറ്റ് ആണ്, ഡബിൾ ആണെങ്കിൽ അതിന്റെ സൈസ് 8 ബൈറ്റ് ആണ്. അപ്പോ ഫ്രാക്ഷൻ സംഖ്യകൾ തന്നെയാണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക എങ്കിലും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്ലോട്ടിനെ അപേക്ഷിച്ച് വലിയ വിലകൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഡബിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചാൽ സാധിക്കും. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ 2-3 ചാപ്റ്റർ കഴിയുമ്പോഴൊക്കെ വരുന്നുണ്ട് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവിടെ ഒരു മെയിൻ ഫംഗ്ഷനിലേക്ക് സബ് ഫംഗ്ഷൻസ് വിലകൾ കൈമാറുക അല്ലെങ്കിൽ വിലകൾ കൈമാറാതെ ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ വരുന്നുണ്ട്. അവിടെ ഫംഗ്ഷനുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന മറ്റൊരു ഡാറ്റ ടൈപ്പാണ് പിന്നെ വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. വോയിഡ് ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത, അത് മെമ്മറി അലോക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ വോയിഡ് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിളിന് പ്രത്യേകിച്ച് ഒരു മെമ്മറി ലഭിക്കില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്റിന് 4 ബൈറ്റ്, കാറിന് 1 ബൈറ്റ്, ഫ്ലോട്ടിന് 4 ബൈറ്റ്, ഡബിളിന് 8 ബൈറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ വോയിഡിന് അത്തരത്തിലൊരു മെമ്മറി അലോക്കേഷൻ എന്നുള്ള ഒരു പ്രവർത്തനം ഇല്ല. അതെന്താണ് വോയിഡിനെ കുറിച്ച് നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതിനെയാണ് 5 ഡാറ്റ ടൈപ്സ്, 5 ബേസിക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. C++ ഉപയോഗിക്കുന്ന 5 ബേസിക് ഡാറ്റ ടൈപ്പുകളാണുള്ളത്. ഏതൊക്കെയാണ്? 1 ഇന്റ്, 2 കെയർ, 3 ഫ്ലോട്ട്, 4 ഡബിള്, 5 വോയിഡ്. ഇത് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കും, ഇപ്രാവശ്യത്തെ നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. എന്താ ചോദ്യം? എന്താണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്സ് ഇൻ C++. C++ ഉപയോഗിക്കുന്ന ബേസിക് ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക. അപ്പൊ ചുരുക്കി വിവരിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഓരോ ഡാറ്റ ടൈപ്പിനെ കുറിച്ചും പറയേണ്ടത്. 1, ആ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ മെമ്മറിയില് എത്ര സ്പേസ്, എത്ര ബൈറ്റ് വിനിയോഗിക്കപ്പെടും എന്നുള്ള കാര്യവും, 2 അത്തരം ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്ക് ഏത് തരത്തിലുള്ള വിലകളാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ള ഈ 2 കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉത്തരം എഴുതുമ്പോൾ പറയേണ്ടത്. അപ്പൊ ഇന്റ് ആണെങ്കിൽ എന്താ എഴുതേണ്ടത്? 4 ബൈറ്റ് മെമ്മറി വേണം, മുഴുവൻ സംഖ്യകൾ മാത്രമാണ് അതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുക. പിന്നെ കെയർ ആണെങ്കിലോ 1 ബൈറ്റ് മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്, അതിലേക്ക് ക്യാരക്ടർ വാല്യൂസ് എ ബി സി ഡി പോലെയുള്ള ക്യാരക്ടർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യാൻ കഴിയുക. ഫ്ലോട്ട് ആണെങ്കിലോ 4 ബൈറ്റ് മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്, ഫ്രാക്ഷണൽ വാല്യൂസ് നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഡബിൾ ആണെങ്കിലോ 8 ബൈറ്റ് മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകത എന്താണ്? ഫ്ലോട്ടിനെ അപേക്ഷിച്ച് അതിനേക്കാൾ കൂടുതൽ പൊസിഷൻസ് ഉള്ള വലിയ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഡബിളിനെ കൊണ്ട് സാധിക്കും. വോയിഡ് ആണെങ്കിലോ, വോയിഡിനാണെങ്കിൽ പ്രത്യേകിച്ച് മെമ്മറി അലോക്കേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ വോയിഡ് ഉപയോഗിച്ച് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മെമ്മറിയിലെ ഒരു പ്രത്യേകം ഒരു സ്പേസ് റിസർവ് ചെയ്യുന്നില്ല. മാത്രമല്ല അതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് വിലകൾ സ്റ്റോർ ചെയ്യാനും നമുക്ക് കഴിയില്ല. വോയിഡിനെ കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പൊ ഇതാണ് ബേസിക് ഡാറ്റ ടൈപ്സ്, C++ ഉപയോഗിക്കുന്ന ബേസിക് ഡാറ്റ ടൈപ്സ്. ഇനി ഈ ബേസിക് ഡാറ്റ ടൈപ്സില് നമുക്ക് അതിന്റെ റേഞ്ചില്, അതിന്റെ വലുപ്പത്തില്, ഇപ്പൊ ഇന്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിന്റെ സൈസ് നമ്മൾ 4 ബൈറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇതിൽ ചില മോഡിഫയേഴ്സ് ആഡ് ചെയ്തിട്ട് ഇതിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ലോങ് എന്ന് പറയുന്ന ലോങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് മോഡിഫയർ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ലോങ് ഇന്റ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ലോങ് ഇന്റ് എന്ന് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ബൈറ്റ് 4 ബൈറ്റ് എന്നുള്ളത് 8 ബൈറ്റ് ആക്കി മാറ്റാൻ കഴിയും. അതിനെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ടൈപ്പ് മോഡിഫയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ബേസിക് ഡാറ്റ ടൈപ്സിന്റെ റേഞ്ചില്, അതിന് ഉൾക്കൊള്ളുന്ന വിലകളുടെ വലുപ്പത്തില് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പൊ ഡാറ്റ ടൈപ്പുകളെ പൊതുവിൽ 3 തിരിക്കുന്നുണ്ട്. 1, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. ഇപ്പൊ നമ്മൾ പഠിച്ച 5 ഡാറ്റ ടൈപ്പിനെയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുക. പിന്നെ
യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, നമുക്ക് സ്വന്തമായിട്ട് പുതിയ ഡാറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് സെക്കൻഡ് ഇയർ പ്ലസ് ടുവിന്റെ സിലബസിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഓരോ പ്രോഗ്രാമിനും പ്രോഗ്രാമർക്കും അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പുതിയ ഡാറ്റ ടൈപ്പുകൾ ഉണ്ടാകും.